മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ ഉൾപ്പെട്ട മൂന്നയൂർ തേഞ്ഞിപ്പലം പഞ്ചായത്തുകളിലായി പ്രവർത്തിച്ചിരുന്ന 300 വർഷം പഴക്കമുള്ളതും എന്നാൽ 2 വർഷത്തോളമായി പ്രവർത്തനം നിശ്ചലമായി പോയതുമായ ചേളായിരയിലെ ആഴ്ചചന്തയ്ക്ക് പകരം ചേലേമ്പ്ര പഞ്ചായത്തിലെ കാക്കഞ്ചേരിയിൽ ഒരുങ്ങുന്ന ആഴ്ചചന്തയുടെ ഉദ്ഘാടനത്തിലുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയിൽ നിന്നും 2 കിലോമീറ്റർ മാറി കാക്കഞ്ചേരിക്കും സ്പിന്നിംഗ് മില്ലിനുമിടയിൽ ദേശീയപാതക്കരികെ കുന്നിൻ ചെരുവിൽ 4 ഏക്കർ സ്ഥലം ഉപയോഗപ്പെടുത്തി വിപുലമായ രീതിയിലാണ് ചന്തപ്പറമ്പ് സജ്ജീകരിക്കുന്നത്. മൂന്നയൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട ദേശീയപാതക്കരികെ താഴെച്ചേളാരി ടൌണിനോട് ചേർന്ന് 3 നൂറ്റാണ്ട് കാലത്തോളം പ്രവർത്തിച്ച ചന്തപ്പറമ്പിൽ കന്നുകാലി കച്ചവടങ്ങൾക്കും മറ്റു പൊതുവിപണനത്തിനും ആവശ്യമായ സൌകര്യം ഇല്ലാതായതോടെ കച്ചവടക്കാർ ദേശീയപാതയും കയ്യേറിയത് ദേശീയപാതയിൽ മണിക്കൂറുകളോളമുള്ള ഗതാഗതക്കുരുക്കിനുൾപ്പെടെ കാരണമായത് ചന്തയുടെ നടത്തിപ്പിന് തടസ്സമാവുകയായിരുന്നു. തുടർന്ന് തേഞ്ഞിപ്പലം പഞ്ചായത്തിൽ ഉൾപ്പെട്ട ചേളാരി IOC പിന്നിലുള്ള സ്ഥലത്തേക്ക് മാറ്റിയിരുന്നെങ്കിലും അവിടെ കൂടുതൽ കാലം പ്രവർത്തിച്ചിരുന്നില്ല. കോവിഡ് പ്രതിസന്ധി ഘട്ടമായതോടെ അടച്ചുപൂട്ടിയ ചന്തയുടെ പ്രവർത്തനം പിന്നീട് ഭാഗികമായി ആരംഭിച്ചിരുന്നെങ്കിലും പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്ന് വീണ്ടും പ്രവർത്തനം നിലച്ചു. 2 വർഷത്തോളം ചന്തയുടെ പ്രവർത്തനം പൂർണ്ണമായും നിശ്ചലമായതോടെ ചന്തയുമായി ബന്ധപ്പെട്ട് വ്യാപാരം നടത്തി ഉപജീവനം നടത്തി വന്നിരുന്ന 100 കണക്കിന് കച്ചവടക്കാരാണ് പ്രയാസത്തിലായത്. ചന്ത പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നെങ്കിലും പ്രദേശത്ത് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താത്തതും ചന്ത ഏറ്റെടുത്ത് നടത്താൻ ആളില്ലാത്തതും ചന്ത പുനഃസ്ഥാപിക്കുന്നതിന് തടസ്സമായിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധിക്കിടെ പെരുവള്ളൂർ കാടപ്പടി സ്വദേശി നാടകശ്ശേരി അസീസ് ചന്ത ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാവുകയും ചേലമ്പ്ര പഞ്ചായത്തിൽ അനുയോജ്യമായ സ്ഥലം ലഭ്യമാവുകയും ചെയ്തതോടെയാണ് ആഴ്ച ചന്ത വീണ്ടും വെളിച്ചം കാണാൻ പോകുന്നത്. സജ്ജീകരണം പഴയ ചന്ത എന്ന് പറഞ്ഞാൽ ഒരുപാട് തിരക്ക് പിടിച്ച ഒരു ഏരിയയിലായിരുന്നു. അവിടെ സ്കൂൾ രാവിലെ 8 മണി 9 മണി ടൈമിലൊക്കെ ബസ് യാത്രക്കാർക്കൊക്കെ ഈ സ്കൂൾ ബസ് അങ്ങനെ പോണ ബസ് യാത്രക്കാർക്ക് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം. അവിടെ പോലീസിൻ്റെ ഒക്കെ ഓരോ സെക്യൂരിറ്റിയും കാര്യമൊക്കെ വെച്ച് കണ്ടുള്ള ഒരു അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു തിരക്ക് കുറഞ്ഞൊരു ഏരിയ അതിനെക്കാട്ടിലും ഒക്കെ സജ്ജീകരിച്ചിക്കൊണ്ടാണ് നമ്മളിവിടെ സംവിധാനം ചെയ്തത്. പിന്നെ ഓരോ ഏരിയ ആടിനൊരു ഏരിയ, പിന്നെ മാട് അങ്ങനെ ഒരു ഏരിയ, ആടുകൾക്ക് മാത്രം ഒരു ഏരിയയാണ്. പിന്നെ പോത്ത് മൂരി അങ്ങനെ ഒരു ഏരിയ, പിന്നെ ബാത്റൂം അങ്ങനത്തെ സൗകര്യങ്ങൾ, പിന്നെ ഹോട്ടൽ ഒക്കെ എല്ലാ സൗകര്യങ്ങളും എല്ലാം സജ്ജീകരിച്ചുകൊണ്ടൊരു പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാഹ് ഒക്കെ അടുത്ത് ഇപ്പോൾ അടുത്ത് തുറക്കാൻ അടുത്ത ചൊവ്വാഴ്ച തുറക്കാൻ ഉദ്ദേശമായിരുന്നു. അടുത്ത ചൊവ്വാഴ്ച ഉദ്ഘാടനം നടത്താനുള്ള തയ്യാറെടുപ്പ് നടത്തിയിരുന്നെങ്കിലും ചന്തയിലേക്കുള്ള കച്ചവടക്കാരുമായി നടത്തിയ കൂടിയാലോചനയിൽ കന്നുകാലികളെ കൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക് പ്രയാസം കൂടാതെ എത്തിച്ചേരാൻ റോഡ് സൗകര്യം കുറച്ചുകൂടി വിപുലമാക്കണമെന്ന ആവശ്യം ഉയർന്നതിനാൽ നീട്ടിവെക്കുകയായിരുന്നു. പെരുന്നാളിന് മുമ്പ് തന്നെ കച്ചവടം ആരംഭിക്കണമെന്ന ആവശ്യം കച്ചവടക്കാരിൽ നിന്നും ഉയർന്നതിനാൽ 2 ആഴ്ചക്കകം തന്നെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് സജ്ജമാക്കുമെന്നാണ് ബന്ധപ്പെട്ടവരിൽ നിന്നും ലഭിക്കുന്ന വിവരം. കന്നുകാലി കച്ചവടങ്ങൾക്കായി പ്രത്യേകം സ്ഥല സൗകര്യത്തിന് പുറമെ മറ്റു ചെറുകിട കച്ചവടങ്ങൾക്കായി 4 ഏക്കറയോളം വരുന്ന സ്ഥലമാണ് ഏറ്റെടുത്തത്. വള്ളിക്കുന്ന് മണ്ഡലത്തിലെയും പരിസര പ്രദേശത്തെയും പ്രാദേശിക വാർത്തകൾ വേഗത്തിലറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.